This is a very easy thing. We can use a little bit of 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 a പിന്നെ ഇതിപ്പോ ഞാൻ ഇവിടെ കഴുകിയിട്ടൊന്നുമില്ല ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകണം അതുപോലെ 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ശർക്കര ഒത്തിരി അങ്ങോട്ട് കറുത്ത ശർക്കരയല്ല ട്ടോ നിങ്ങൾക്ക് നല്ല കറുത്ത ശർക്കര കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇനി ഈ ശർക്കര ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചതിനു ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഉരുക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇപ്പോ ഇവിടെ ഇത്രയും ശർക്കര ഉരുക്കാനായിട്ട് ഒരു മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആണ് ഉരുക്കി എടുക്കാൻ പോകുന്നത് ഇതിപ്പോ ഉരുക്കി എടുക്കുന്ന വീഡിയോയ്ക്ക് മുൻപ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല പിന്നെ നമുക്ക് പായസത്തിലേക്ക് വേണ്ടി തേങ്ങാപ്പാൽ വേണം ഞാൻ ഇവിടെ രണ്ട് വലിയ തേങ്ങയിൽ നിന്ന് തിരിമിയ തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത് ഇതിപ്പോ ഒന്നാം പാലാണ് ഇത് രണ്ടാം പാല് ഇത് മൂന്നാം പാല് ഇതിലേക്ക് മൂന്നാം പാലും വേണം കേട്ടോ ഒന്നാം പാല് നല്ല കട്ടിയുള്ള പാലായിരിക്കണം രണ്ടാം പാല് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആയിട്ടുള്ള പാലായിരിക്കണം മൂന്നാം പാല് നല്ല കട്ടി കുറഞ്ഞ പാലായിരിക്കണം ഇതിപ്പോ ഒന്നാം പാല് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് ഒരു രണ്ടേ മുക്കാൽ ഗ്ലാസ് ഉണ്ട് കേട്ടോ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ചായ ഒക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ചെറിയൊരു ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസിൻ്റെ അളവ് ഞാൻ എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് രണ്ടാം പാലുണ്ട് ആറ് ഗ്ലാസ് മൂന്നാം പാലുണ്ട് കേട്ടോ ഇത് ഈ മൂന്നാം പാലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് കൂടുതലെടുക്കുക പിന്നെ തേങ്ങാപ്പാൽ പിഴിയുമ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക അപ്പോഴായിരിക്കും നല്ലപോലെ പാല് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് പായസത്തിലേക്ക് മൂപ്പിച്ചിടാൻ വേണ്ടി കാഷ്യൂ നട്ട് വേണം അതുപോലെ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചുക്ക് ജീരകം ഏലക്കായ ഇതൊക്കെ ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട് ഏലക്ക ഞാനിവിടെ ഒരു 10-15 ഏലക്കായ എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം 1/2 teaspoon പിന്നെ ചെറിയൊരു പീസ് ചുക്ക് പിന്നെ ഇതെടുക്കുമ്പോൾ ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും അളവ് കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുക ഏലക്ക വേണം കുറച്ച് കൂടുതൽ ചേർക്കാനായിട്ട് ഇത് മൂന്നും കൂടെ പൊടിച്ച് ചേർക്കുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ പായസത്തിന് പിന്നെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പച്ചക്ക് വേണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം പിന്നെ നമുക്ക് നെയ് വേണം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത് നല്ല അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് നെയ് മതി കേട്ടോ ഒരു 1.5 teaspoon നെയ് ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അരി ഉണ്ടല്ലോ നെയ്യിൽ ഒരു 5 minutes ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മൂന്നാം പാലുണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അരി ഇനി മൂന്നാം പാലിൽ കിടന്ന് വേകണം കേട്ടോ ഒരു 80% നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തുറന്ന് വെച്ച് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഈ മൂന്നാം പാല് കിടന്ന് അരി നന്നായിട്ട് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് വെന്തു ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല ഇത് ഒന്ന് എടുത്ത് നോക്കണം അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഇതാ ഒന്ന് പൊട്ടി ഇങ്ങനെ വരുന്നെങ്കിൽ ഇത് പാകമാണെന്നാണ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1-2 ചോറ് നമ്മൾ വായിലിട്ട് ഒന്ന് ചവച്ച് നോക്കുക അപ്പോൾ ഒരു വേവുന്ന ആ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ പാകമാണ് ഈ സമയം നമുക്ക് വേണ്ടത് ഇനി ഞാൻ ഇതിലേക്ക് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉരുക്കി അരിച്ചു വെച്ചേക്കുന്ന ശർക്കരയാണിത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഈ അരി ഈ ശർക്കര പാനിയിൽ കിടന്ന് ഒന്ന് കുറുകി വരണം കേട്ടോ ഒരുപാട് അങ്ങ് കുറുക്കണ്ട് ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ മതി
നമ്മുടെ അരവണ പായസം ഉണ്ടല്ലോ അത്ര അങ്ങോട്ട് കുറുകാൻ പാടില്ല എന്നാൽ ഈ ചോറിലൊക്കെ ശർക്കരയുടെ ആ ഒരു മധുരം നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്ന പാകം അതുവരെ ഒന്ന് ഇളക്കുക അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ ഇതൊന്ന് കുറുകിയിട്ടുണ്ട് എന്നാൽ ഒത്തിരി അങ്ങോട്ട് കുറുകിയിട്ടുമില്ല ഈ ഒരു പാകമാണ് വേണ്ടത് കേട്ടോ ഈ സമയം നമുക്കിതാ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിൽ കിടന്ന് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ ആ ശർക്കര പാനിയിൽ ഇട്ടിട്ട് ഞാനൊരു 15 മിനിറ്റ് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിന് എത്ര സമയം എടുത്തിട്ടുണ്ട് ഇനിയിപ്പം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം എത്ര സമയം ഇളക്കിയെന്നുള്ളത് പറയാം കേട്ടോ അപ്പോൾ എന്താ ഇതും ഞാനൊരു 15 മിനിറ്റ് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഇതൊന്ന് കുറുകിയിട്ടുണ്ട് എന്നാൽ ഒത്തിരി കട്ടിയായില്ല അതാ ഈ ഒരു പാകമാണ് വേണ്ടത് നമുക്ക് ഒന്നാം പാലോടെ ചേർക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു കണക്കിന് എടുക്കുക ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ചുക്ക് ജീരകം ഏലക്കായ അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ല കട്ടിയുള്ള ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഒന്നാം പാല് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല ഉരുളി ആയതുകൊണ്ടും തന്നെ അതിന് നല്ല ചൂടുണ്ടാവും അപ്പോൾ ആ ചൂടിയിരുന്ന് ഒന്ന് സെറ്റായി വന്നോളൂ കേട്ടോ അപ്പം തന്നെ നമ്മുടെ പ്രഥമ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു പാകം ഇപ്പോൾ ഇത് കാണുമ്പോൾ തോന്നും കുറച്ചൊന്ന് ലൂസായിരിക്കുന്നത് പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോഴാണ് നല്ല സെറ്റായി വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ഒന്ന് ഇറക്കുക ഇനി നമുക്കിതിലേക്ക് വറുത്തിടേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തിടാം അപ്പോൾ വറുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങക്കൊത്ത് ചേർക്കാം കേട്ടോ ഇത് ഉണക്ക കോപ്പറേറ്റതാണ് കേട്ടോ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം അപ്പോൾ നമുക്കത് കോരി മാറ്റാം അപ്പോൾ ഇതാ ഇതിവിടെ ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കോരി മാറ്റാം നമുക്ക് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വറവെല്ലാം കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം ഇപ്പം എന്താ ഒരു 5 മിനിറ്റ്സ് ഇരുന്നപ്പോൾ തന്നെ എന്താ കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയായിക്കോളും അത്രയും ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് ലാസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ചേർക്കാൻ വേണ്ടി കുറച്ച് വെച്ചേക്കാണ് അപ്പം എന്താ നമ്മുടെ പ്രഥമം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റുമാണ് അതുപോലെ വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ മധുരമൊക്കെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാകത്തിനുള്ള മധുരമേ ഉള്ളൂ പിന്നെ നല്ല കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 300 ഗ്രാം അരിക്ക് 1/2 കിലോ ശർക്കര വരെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പി കാണാം.